സുഹൃത്തുക്കളെ, സീനിയർ സഞ്ചാരി പറയിപെറ്റ പന്തിരികുലത്തിലെ അവസാന സന്തതിയായിരുന്ന വായില്ലാ കുന്നിലപ്പൻ്റെ ഐതിഹ്യം മനസ്സിലാക്കി ക്ഷേത്ര കാഴ്ചകൾ കണ്ട് വായില്ലാ കുന്നിലപ്പൻ്റെ ജ്യേഷ്ഠനും പന്തിരികുലത്തിലെ മറ്റൊരു അംഗവുമായ നാറാണത്തുപ്രാന്തൻ്റെ വേരുകൾ തേടി രായിരുന്നെല്ലൂർ എന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടു. അവിടെയാണ് നാറാണത്തുഭ്രാന്തൻ കല്ലുരുട്ടിക്കയറ്റി രസിച്ചിരുന്ന രായിരുന്നെല്ലൂർ മല. ഞങ്ങളങ്ങനെ മലയുടെ അടിവാരത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ നിന്നും മല കയറി മുകളറ്റത്ത് എത്തണം. അവിടെയാണ് നാറാണത്തുഭ്രാന്തൻ സ്ഥാപിച്ച മലയിൽ ഭഗവതി ക്ഷേത്രം. നാരായണമംഗലത്ത് ആമയൂര് മനയാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു ട്രസ്റ്റ് പ്രവർത്തിക്കുന്നുണ്ട് നാറാണത്തുഭ്രാന്തൻ്റെ പേരിൽ. പട്ടാമ്പി എന്ന സ്ഥലത്താണ് രായിരുന്നെല്ലൂർ മലയും നാരായണത്ത് മംഗലത്തും. ഈ മനയിലെ ബ്രാഹ്മണ കുടുംബമാണ് പരരുചിയുടെ ഭാര്യ പഞ്ചമി പ്രസവിച്ച ശിശുവിനെ എടുത്തു വളർത്തിയത്. നമുക്ക് നാറാണത്തുഭ്രാന്തൻ സ്ഥിരമായി ഭീമാകാരമായ കല്ലുരുട്ടിക്കയറ്റിയിരുന്ന മലയിലേക്ക് പോകാം. ഇവിടെ നൂറുകണക്കിന് കോൺക്രീറ്റ് സ്റ്റെപ്പുകൾ പണിതീർത്തിട്ടുണ്ട്. ആ സ്റ്റെപ്പുകളിലൂടെ ഞങ്ങൾ അവശരായി നടന്ന് മല കയറി തുടങ്ങി. അകലെ നിന്നും ഏതാനും യൂണിഫോമിട്ട സ്കൂൾ കുട്ടികൾ മലയിലെ സന്ദർശനത്തിന് ശേഷം ഇറങ്ങി വരുന്നത് കണ്ടു. ഞങ്ങൾ അവരോട് സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെട്ടു. എത്ര സ്റ്റെപ്പ് ഉണ്ടാവും? മക്കളെ, നിങ്ങൾ എവിടെ പഠിക്കുന്നു? ഇരുമ്പിളി സ്കൂളില. ഏത്? പ്ലസ് ടു? പ്ലസ് ടു. ഞാനൊരു ട്രാവൽ ബ്ലോഗറാണ്, പേര് സീനിയർ സഞ്ചാരി. അപ്പൊ നിങ്ങള് മൊബൈലൊക്കെ ഉണ്ടാവില്ലല്ലേ? മൊബൈല് തുറന്നിട്ട് യൂട്യൂബ് തുറന്നതിൻ്റെ മുകളിൽ സീനിയർ സഞ്ചാരി നടിക്കുക. അപ്പോൾ കുറേ വീഡിയോകൾ കാണും. അല്ല, SANCHARI സീനിയർ സഞ്ചാരി. അപ്പോൾ അതിൽ നമുക്ക് എല്ലാ വീഡിയോകളും കിട്ടും. കിട്ടിയില്ലേ? അപ്പോൾ കാണുക. യെസ് അതന്നെ. അപ്പോൾ നമുക്ക് അത് വിദ്യാർത്ഥികൾക്കും അതുപോലെ ഉദ്യോഗാർത്ഥികൾക്കും പൊതുവിജ്ഞാനം ഉണ്ടാകുന്ന രീതിയിലുള്ള വീഡിയോകൾ. ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, എന്നിട്ട് വിലയിരുത്തുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾ ഇന്ന സ്ഥലത്ത് വെച്ച് കണ്ട ആളാണെന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും. നമ്മുടെ ഭാരത സംസ്കാരത്തെ അറിയാനായിട്ട് സീനിയർ സഞ്ചാരിയുടെ കൂടെ നിങ്ങൾ യാത്ര ചെയ്യാനായിട്ട് ക്ഷണിക്കുന്നു. ഓൺലൈനായിട്ട് ഞാൻ ആഴ്ചയിൽ 3 വീഡിയോ വെച്ച് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങളെല്ലാവരെയും ഇവിടെ വെച്ച് കാണാൻ സാധിച്ചതിൽ സീനിയർ സഞ്ചാരിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരും കൂടി ഒരു ഹായ് പറഞ്ഞാൽ ഞാൻ പോകും. അപ്പോൾ എല്ലാവർക്കും സീനിയർ സഞ്ചാരിയുടെ നമസ്കാരം. കുട്ടികളോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ വീണ്ടും മല കയറി തുടങ്ങി. നാറാണത്തുഭ്രാന്തൻ്റെ ജീവിതകഥ നമുക്ക് മനസ്സിലാക്കാം. ബുദ്ധിസ്ഥിരത ഇല്ലാത്ത ഒരു മനുഷ്യനെ പോലെ വലിയ കല്ലുകൾ ഉരുട്ടി മലയുടെ മുകളിലേക്ക് കൊണ്ടു ചെല്ലുകയും മുകളിൽ നിന്നും താഴേക്ക് ഉരുട്ടിവിട്ട് അതിൻ്റെ പോക്ക് കണ്ട് കൈകൊട്ടിച്ചിരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഇഷ്ടവിനോദമായിരുന്നു. ആ മലയുടെ പേരാണ് രായിരുന്നെല്ലൂർ മല. അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് നാറാണത്തുഭ്രാന്തൻ്റെ ദിവ്യത്വങ്ങൾ ഏറെയുള്ള ജീവിതകഥകൾ മനസ്സിലാക്കാം. ഭിക്ഷ എടുത്തായിരുന്നു അദ്ദേഹം കാലം കഴിച്ചത്. കയ്യിൽ എപ്പോഴും ഒരു ഭാണ്ഡവും ചെമ്പുപാത്രവും ഉണ്ടാകും. ഭിക്ഷയാചിച്ചു കിട്ടുന്ന അരി അന്നേ ദിവസം വൈകുന്നേരമാകുമ്പോൾ എവിടെ എത്തുന്നുവോ അവിടെ അടപ്പ് കൂട്ടി പാചകം ചെയ്ത് കഴിക്കലാണ് പതിവ്. ഊണ് കഴിഞ്ഞാൽ അവിടെ തന്നെ കിടക്കും. നേരം വെളുത്താൽ പുറപ്പെടും. ഉച്ചവരെ കല്ല് മലയിൽ ഉരുട്ടിക്കയറ്റും. പിന്നെ ഭിക്ഷയാചിക്കും. ഇതൊക്കെയാണ് നാറാണത്തുഭ്രാന്തൻ്റെ ദിനചര്യ. ഒരിക്കൽ രായിരുന്നെല്ലൂർ മലയിലേക്ക് ഭീമാകാരമായ ഒരു കല്ലുരുട്ടി കയറ്റിക്കൊണ്ടു നിന്നപ്പോൾ നാറാണത്തിൻ്റെ മുമ്പിൽ ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന
ദേവി പ്രത്യക്ഷപ്പെട്ടു. നാരായണത്തിൻ്റെ ഈ അതിശയകരമായ പ്രവൃത്തി കണ്ട് ദേവി ഓടിമറിഞ്ഞ് ഭൂമിക്കടിയിൽ ഒളിച്ചെന്നും ദേവിയുടെ കാൽപ്പാട് ഓടിപ്പോയപ്പോൾ പാറയിൽ പതിഞ്ഞെന്നും ഐതിഹ്യമുണ്ട്. ഇപ്രകാരം ദേവീ ദർശനം ഉണ്ടായതിനു ശേഷമാണ് നാരായണത്തുഭ്രാന്തൻ്റെ ബുദ്ധി തെളിഞ്ഞതെന്നും ശ്രേഷ്ഠമായ ചിന്തകളും പ്രവൃത്തികളും അദ്ദേഹത്തിൽ വന്നുചേർന്നതെന്നും പറയപ്പെടുന്നു. തുടർന്ന് നാരായണത്തുഭ്രാന്തൻ ഇവിടെ ദേവീ പ്രതിഷ്ഠ നടത്തി മലമുകളിൽ ദിവസവും പൂജിച്ചു വന്നിരുന്നു. നമുക്ക് നാരായണത്തുഭ്രാന്തനുമായി ബന്ധപ്പെട്ട ഏതാനും കഥകൾ കേൾക്കാം. ഒരു ദിവസം ഭിക്ഷ കഴിഞ്ഞ് അദ്ദേഹം വൈകുന്നേരം ഒരു ശ്മശാനത്തിൽ എത്തിച്ചേർന്നു. ഒരു ശവദാഹം കഴിഞ്ഞ് ജനങ്ങൾ പോയ ഉടനെ ആയതിനാൽ അവിടെ തീയും വിറകും സുലഭം. ഭക്ഷണം പാചകം ചെയ്യുന്നതിന് അനുയോജ്യമായ സ്ഥലമാണെന്ന് കണ്ട് നാരായണത്തുഭ്രാന്തൻ 3 കല്ലുകൾ പട്ടടയുടെ ഒരറ്റത്ത് വെച്ച് അടപ്പുണ്ടാക്കി അരി പാചകം ചെയ്തു തുടങ്ങി. ഇടതുകാലിൽ കുറച്ച് മന്തുള്ളതിനാൽ ആ കാൽ അടപ്പുകല്ലിന്മേൽ വെച്ച് തീയും കാഞ്ഞ് അദ്ദേഹം ഉറക്കം തുടങ്ങി. ഒരു യാമം കഴിഞ്ഞപ്പോൾ ഭൂതപ്രേത പിശാചുക്കളോടുകൂടി ചുടലഭദ്രകാളി അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവരുടെ അട്ടഹാസങ്ങളും അലർച്ചകളും കേട്ടിട്ട് നാരായണത്തുഭ്രാന്തന് ഒരു ഭയവും തോന്നിയില്ല. എല്ലാ മനുഷ്യരും ഈ സമയത്ത് ഇവിടെ വരാൻ പോലും ഭയപ്പെടുമ്പോൾ യാതൊരു കൂസലും കുലുക്കവുമില്ലാതെ ഒരാൾ ഇരിക്കുന്നു. നാരായണത്തുഭ്രാന്തനെ കണ്ടിട്ട് അവിടെ നിന്നും മാറിത്തരുവാൻ ചുടലഭദ്രകാളി ആജ്ഞാപിച്ചു. പക്ഷേ നാരായണത്തുഭ്രാന്തന് ഒരു കുലുക്കവും ഉണ്ടായില്ല. ഇവിടെ നിന്നും പോകില്ലെന്ന് പറഞ്ഞ നാരായണത്തുഭ്രാന്തനെ കോപിഷ്ഠരായ പിശാചുക്കൾ തീക്കട്ട പോലിരിക്കുന്ന കണ്ണുകൾ തുറിച്ചുമിഴിച്ചും ചോര നിറമുള്ള നാവുകളെ വളച്ചും കടിച്ചും വലിയ ദംഷ്ട്രങ്ങളും പല്ലുകളും പുറത്തേക്ക് തള്ളിച്ചും അട്ടഹസിച്ചും നാരായണത്തുഭ്രാന്തനെ പേടിപ്പിക്കാൻ നോക്കി. പക്ഷേ നാരായണത്തുഭ്രാന്തൻ ഇത് കണ്ടിട്ട് ഭയപ്പെട്ടില്ല. എന്ന് മാത്രമല്ല, യാതൊരു കൂസലും കൂടാതെ ചിരിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. ഗംഭീരായ ഭൂതപ്രേത പിശാചുക്കൾക്ക് മനസ്സിലായി ഇദ്ദേഹം ഒരു സാധാരണ മനുഷ്യനല്ലെന്ന്. ഒരു ദിവ്യനായ മനുഷ്യനാണ് തങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി. ഇവിടെ നിന്നും മാറിത്തരണമെന്ന് അവർ നാരായണത്തുഭ്രാന്തനോട് താണുവീണു പറഞ്ഞു. അപ്പോൾ നാരായണത്തുഭ്രാന്തൻ അവരോട് പറഞ്ഞു, ഞാനിവിടെ തന്നെ ഇരുന്നു കൊള്ളാം, നിങ്ങളിവിടെ നൃത്തം ചെയ്തോ. മനുഷ്യരുടെ സാന്നിധ്യത്തിൽ നൃത്തം ചെയ്യില്ലെന്ന് പിശാചുക്കൾ പറഞ്ഞപ്പോൾ, എന്നാൽ നാളെ നൃത്തം ചെയ്യാം എന്ന് നാരായണത്തുഭ്രാന്തൻ. ഇന്ന് തന്നെ നൃത്തം ചെയ്യണമെന്ന് അറിയിച്ച ഭദ്രകാളിയോട് നാരായണത്തുഭ്രാന്തൻ പറഞ്ഞു, എനിക്ക് ചില പതിവുകളുണ്ട്. തീയും വെള്ളവും കിട്ടുന്നിടത്ത് അരിവെക്കുക. അരിവെക്കുന്ന ദിക്കിൽ ഉണ്ണുക. ഉണ്ണുന്ന ദിക്കിൽ കിടക്കുക. ഈ സ്വഭാവത്തിന് ഒരു മാറ്റവുമില്ല. അങ്ങനെ അവിടെ നിന്നും ഒഴിഞ്ഞു പോകാൻ നേരം ഭദ്രകാളി പറഞ്ഞു, മനുഷ്യരെ നേരിട്ട് കണ്ടുമുട്ടിപ്പോയാൽ അവരെ ശപിക്കുകയോ അനുഗ്രഹിക്കുകയോ വേണം. ദിവ്യനായ അങ്ങയെ ഞങ്ങൾ ശപിക്കില്ല. ആയതിനാൽ വരം തന്ന് അനുഗ്രഹിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് ഭദ്രകാളി പറഞ്ഞു. ഒരു ദിവസം നേരത്തെ മരിക്കണമെന്നും അല്ലെങ്കിൽ കുറിക്കപ്പെട്ട മരണ ദിവസത്തിൻ്റെ പിറ്റേ ദിവസം മരിക്കണമെന്നും നാരായണത്തുഭ്രാന്തൻ ആവശ്യപ്പെട്ടെങ്കിലും അത് തങ്ങളെക്കൊണ്ട് അസാധ്യമാണെന്ന് ഭദ്രകാളി അറിയിച്ചു. അങ്ങനെ അവസാനം നാരായണത്തുഭ്രാന്തൻ്റെ ഇഷ്ടപ്രകാരം ഇടതുകാലിന്മേലുള്ള മന്ത് വലതുകാലിലേക്ക് മാറ്റിക്കൊടുത്ത് ഭദ്രകാളിയും ചുടല പിശാചുക്കളും ഇരുളിൽ മറഞ്ഞു. ഒരിക്കൽ ഒരു നീചജാതിക്കാരൻ്റെ ചാത്തമുണ്ണാൻ നാരായണത്തുഭ്രാന്തനോടൊപ്പം മറ്റൊരാൾ കൂടി ചെന്നു. നാരായണത്തുഭ്രാന്തനെ അനുകരിക്കലായിരുന്നു ഇയാളുടെ ഹോബി. അങ്ങനെ രണ്ടുപേരും മൂക്കുമുട്ട് തിന്നു. മടങ്ങിപ്പോകുമ്പോഴേ ദാഹിച്ചു വലഞ്ഞ നാരായണത്തുഭ്രാന്തൻ അവിടെയെങ്ങും വെള്ളം ലഭ്യമല്ലാത്തതിനാൽ ഒരു മൂശാരിയുടെ ആലയിലേക്ക് കയറി ചെന്നു. പാർപ്പ് വാർക്കാനായി ഓട് ചൂളയിൽ വച്ചിരിക്കുന്നത് കണ്ട് തിളച്ചുമറിയുന്ന ഓട് കൈകൊണ്ട് കോരിക്കുടിച്ചു.
ഇത് കണ്ട് അത്ഭുതപ്പെട്ടുപോയ മറ്റേയാളോട് ഓട് കോരി കുടിക്കുവാൻ നാരായണത്ത് ഭ്രാന്തൻ ആവശ്യപ്പെട്ടു. പക്ഷേ അയാൾ പേടിച്ച് അയ്യോ പൊള്ളി ചത്തുപോകും എന്ന് പറഞ്ഞ് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. ഒരിക്കൽ നാരായണത്ത് ഭ്രാന്തൻ മതങ്ങളെക്കുറിച്ച് പ്രഭാഷണം നടക്കുന്ന ഒരു ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. വിവിധ പണ്ഡിതന്മാർ ഓരോ മതത്തിൻ്റെയും പ്രത്യേകതകൾ ചൂണ്ടിക്കാണിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു. അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പണ്ഡിതൻ വിഗ്രഹങ്ങൾക്ക് ജീവൻ കൊടുക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ എന്ന ചോദ്യത്തിന് ആർക്കും സാധിക്കില്ലെന്ന് എല്ലാവരും തീർച്ച പറഞ്ഞു. അപ്പോൾ സ്ഥലത്തുണ്ടായിരുന്ന നാരായണത്ത് ഭ്രാന്തൻ പറഞ്ഞു, വിഗ്രഹങ്ങൾക്ക് ജീവൻ കൊടുക്കാൻ പറ്റുമെന്ന്. എല്ലാവരും മുഷിഞ്ഞ വേഷധാരിയായ മുടിയും താടിയും വളർത്തിയ നാരായണത്ത് ഭ്രാന്തനെ കളിയാക്കി. ഒരാൾ ഭ്രാന്തനോട് ചോദിച്ചു, മുഷിഞ്ഞ പാണ്ഡവും പേറി താടിയും മുടിയും നീട്ടി നടക്കുന്ന തനിക്ക് പറ്റുമോയെന്ന് ചോദിച്ചപ്പോൾ, മനസ്സ് ശുദ്ധമാണെങ്കിൽ എല്ലാവർക്കും പറ്റും എന്ന് പറഞ്ഞ് അവിടെ അടുത്തുണ്ടായിരുന്ന ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരുന്ന പൊന്നാനയെ തൊട്ട് തലോടി നടന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ശിലയായിരുന്ന ആന നാരായണത്ത് ഭ്രാന്തൻ്റെ പിറകെ നടന്നുപോയി. പിന്നീട് ഭ്രാന്തൻ്റെ നിർദ്ദേശപ്രകാരം പൊന്നാന തിരികെ പോയി വിഗ്രഹമായിട്ട് ഉറച്ചു എന്ന് പറയപ്പെടുന്നു. ഈ കാഴ്ച കണ്ട് എല്ലാ പണ്ഡിതന്മാരും അത്ഭുത പരതന്ത്രരായി. വേറൊരു പ്രാവശ്യം നാരായണത്ത് ഭ്രാന്തൻ ഒരു ഗ്രാമത്തിൽ എത്തിച്ചേർന്നപ്പോൾ അവിടെ ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നടക്കുന്നു. നാരായണത്ത് ഭ്രാന്തനെ കണ്ട പൂജാരി ഭ്രാന്തനെ ഓടിച്ചുവിട്ടു. നാരായണത്ത് ഭ്രാന്തൻ ഓടിച്ചെന്ന് കുളത്തിൽ ചാടി കുളിച്ചു നീന്തിക്കയറി. ഭ്രാന്തനെ ഓടിക്കണമെന്ന് തീരുമാനിച്ച പൂജാരി ക്ഷേത്രത്തിലെ ഭക്തരെ വിളിച്ചുകൂട്ടി ഭ്രാന്തൻ ക്ഷേത്രക്കുളത്തിലെ മീനെ പിടിച്ചു തിന്നെന്നും ഛർദിപ്പിച്ചാൽ അറിയാമെന്നും പറഞ്ഞു. ഭക്തജനങ്ങൾ അങ്ങനെ ഭ്രാന്തനെ കൊണ്ട് ഛർദിപ്പിച്ചെങ്കിലും പച്ചക്കറി മാത്രമാണ് വയറ്റിൽ നിന്നും പുറത്തേക്ക് വന്നത്. അപ്പോൾ ഭ്രാന്തൻ ജനങ്ങളോട് പറഞ്ഞു പൂജാരിയെ ഛർദിപ്പിക്കണമെന്ന്. അങ്ങനെ പൂജാരി ഛർദിച്ചപ്പോൾ പൂജാരിയുടെ വയറ്റിൽ നിന്നും മത്സ്യ അവശിഷ്ടങ്ങൾ പുറത്തു വന്നു. ഭ്രാന്തൻ യാതൊന്നും അറിയാത്തതുപോലെ ആ ഗ്രാമം വിട്ടുപോയി. നാരായണത്ത് ഭ്രാന്തൻ ചിലപ്പോൾ കട്ടുറുമ്പുകൾ കൂട്ടം കൂടി വരിവരിയായി പോകുമ്പോൾ അവയെ എണ്ണിക്കൊണ്ടിരിക്കും. ഒരു ദിവസം നാരായണത്ത് ഭ്രാന്തൻ ഉറുമ്പുകളെ എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ അടുത്തു ചെന്ന് എത്രയായി എന്ന് ചോദിച്ചു. അപ്പോൾ നാരായണത്ത് പറഞ്ഞു, 10,000 പോയി, ഒരു 10,000 കൂടിയുണ്ട്, അതും കൂടെ പോകണം, എന്നാൽ സുഖമായി എന്ന് പറഞ്ഞു. ഇത് ചോദിച്ച ആൾക്ക് വളരെ കാലമായി വയറ്റിൽ ഒരു വേദന ഉണ്ടായിരുന്നു. അതിന് ചികിത്സയ്ക്ക് മറ്റുമായി 10,000 രൂപ ചെലവിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അയാൾ 10,000 രൂപ കെട്ടിവെച്ചിട്ടുമുണ്ടായിരുന്നു. നാരായണത്ത് ഭ്രാന്തൻ പറഞ്ഞതിൻ്റെ ഗൂഢാർത്ഥം, ആ 10,000 കൂടി ചിലവാക്കിയാൽ ഇയാൾക്ക് വയറ്റിൽ വേദന സുഖമാകുമെന്നായിരുന്നു. അങ്ങനെ അയാൾ 10,000 രൂപ കൂടി ചിലവഴിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത് വയറ്റിലെ വേദന സുഖമാകുകയും ചെയ്തു. നാരായണത്ത് ഭ്രാന്തൻ്റെ ജ്യേഷ്ഠനാണ് അഗ്നിഹോത്രി. പക്ഷേ ഇരുവർക്കും അത് അറിയില്ലായിരുന്നു. ഒരിക്കൽ അഗ്നിഹോത്രി സന്തത സഹചാരിയായ മുടന്തനെയും കൂട്ടി അമ്പലത്തിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ നാരായണത്ത് ഭ്രാന്തൻ എതിരെ നടന്നു വന്നു. അഗ്നിഹോത്രിയും നാരായണത്തും സഹോദരങ്ങളാണെങ്കിലും അത് അവർക്ക് അറിയില്ലായിരുന്നു. പ്രമുഖനായ അഗ്നിഹോത്രിയുടെ ദാസനാണ് താനെന്ന അഹങ്കാരം ആ മുടന്തനുമുണ്ടായിരുന്നു. നാരായണത്തിൻ്റെ വേഷവിധാനങ്ങളും പാണ്ഡവും കണ്ടപ്പോൾ മുടന്തൻ അഗ്നിഹോത്രിയോട് പുച്ഛിച്ച് സംസാരിക്കാൻ തുടങ്ങി. നാരായണത്ത് അടുത്തെത്തിയപ്പോൾ മുടന്തനോട് തൻ്റെ കാലിന് എന്തു പറ്റിയതാണെന്ന് ചോദിച്ചു. അത് ചോദിക്കാൻ താനാരാണെന്ന് മുടന്തൻ തിരിച്ചു ചോദിച്ചു. അപ്പോൾ നാരായണത്ത് ഭ്രാന്തൻ പറഞ്ഞു, എന്നെ നാരായണത്ത് ഭ്രാന്തൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അപ്പോൾ മുടന്തൻ പറഞ്ഞു, ഭ്രാന്തന്മാരോട് മറുപടി പറയേണ്ട കാര്യം എനിക്കില്ല. ഇത് കേട്ട ഭ്രാന്തൻ മുടന്തൻ്റെ മുടന്തുള്ള കാലിനെ ഒരു ചവിട്ട് വെച്ചു കൊടുത്തു.
മുടന്തൻ തൻ്റെ കാലിൻ്റെ ബാലൻസ് തെറ്റി വയലിലെ ചെളിയിൽ വീണു. അഗ്നിഹോത്രി കോപിഷ്ഠനായി നാരായണത്തിനോട് ചോദിച്ചു, എന്ത് ക്രൂരതയാണ് താൻ ചെയ്തത്? ഒരു മുടന്തനായ മനുഷ്യനോട് ഇങ്ങനെ ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ താൻ എഴുന്നേറ്റ് പോരെ എന്ന് നാരായണത്ത് മുടന്തനോട് പറഞ്ഞു. മുടന്തൻ എണീക്കാൻ നോക്കിയപ്പോൾ ആശ്ചര്യമെന്ന് പറയട്ടെ, മുടന്തൻ്റെ മുടന്തുമാറിയിരിക്കുന്നതായി അയാൾക്ക് തോന്നി. ഇത് കണ്ട് വളരെ അത്ഭുതത്തോടുകൂടി നാരായണത്തിനെ തൻ്റെ ഇല്ലത്തിലേക്ക് അഗ്നിഹോത്രി ക്ഷണിച്ചു. നാരായണത്ത് അപ്പോൾ പറഞ്ഞു, സമയമായിട്ടില്ല, ആ മുടന്തന് ഒരു ചവിട്ടിൻ്റെ കുറവുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അവനെ ചവിട്ടി മുടന്തുമാറ്റിയത് എന്ന്. അഗ്നിഹോത്രി നാരായണത്ത് ഭ്രാന്തനെ ഒരു ദിവസം ഉച്ചഭക്ഷണത്തിന് ക്ഷണിച്ചിരുന്നു. നാരായണത്ത് പറഞ്ഞ ദിവസം കൃത്യസമയത്തെത്തി. അഗ്നിഹോത്രി ഭാര്യയോട് പറഞ്ഞു, ഒരു വിശിഷ്ട അതിഥി ഉച്ചയൂണിന് ഉണ്ടെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ നാരായണത്ത് പടിപ്പുര കയറി വരുന്നത് കണ്ടു. അഗ്നിഹോത്രി ഭാര്യയോട് വിളിച്ചു പറഞ്ഞു, നമ്മുടെ അതിഥി വരുന്നുണ്ടെന്ന്. ഭാര്യ നോക്കിയപ്പോൾ ഒരു ഭ്രാന്തനെയാണ് കണ്ടത്. ഒരു ഭ്രാന്തന് ഊണ് കൊടുക്കുന്നതിൽ അന്തർജനത്തിന് നീരസം തോന്നി. നാരായണത്തിനെ മുറത്ത് കയറ്റി സൽക്കരിച്ചിരുത്തിയ അഗ്നിഹോത്രിയെ ഭാര്യ അകത്തേക്ക് വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്, ഒരു ഭ്രാന്തനെയാണോ ഉമ്രത്ത് കയറ്റി സൽക്കരിക്കുന്നത്? അഗ്നിഹോത്രി പറഞ്ഞു, അയാൾ ഒരു ദിവ്യനാണ്, നമ്മുടെ മുടന്തൻ്റെ മുടന്ത് ഒറ്റ ചവിട്ടിനെ മാറ്റിയ ആളാണ്, അയാളുടെ വേഷമൊന്നും നീ നോക്കേണ്ട എന്ന് ആശ്വസിപ്പിച്ചു. ഉമ്രത്ത് പോയി നാരായണത്തിനെ അങ്ങനെ അഗ്നിഹോത്രി ഭക്ഷണത്തിന് ക്ഷണിച്ചു. രണ്ടുപേരും കൂടി ഭക്ഷണത്തിനിരുന്നു. അന്തർജനത്തിന് നാരായണത്തിന് വിളമ്പാൻ നീരസം ഉണ്ടായിരുന്നെങ്കിലും അഗ്നിഹോത്രിയുടെ നിർദ്ദേശം പാലിച്ച് ഭക്ഷണം വിളമ്പി. അന്തർജനത്തിൻ്റെ നീരസം നാരായണത്ത് ശ്രദ്ധിച്ചില്ല. അദ്ദേഹം ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്ന തിരക്കിലായിരുന്നു. നാരായണത്തിൻ്റെ ഇലയിൽ കറി തീർന്നപ്പോൾ അഗ്നിഹോത്രി ഭാര്യയോട് രണ്ടാമത് കറി വിളമ്പാൻ പറഞ്ഞെങ്കിലും ഭാര്യ അത് മനഃപൂർവ്വം കേൾക്കാതെ നിന്നു. അഗ്നിഹോത്രിക്ക് അത് കണ്ട് ആകെ അസ്വസ്ഥതയായി. എന്നാൽ എനിക്ക് കുറച്ച് കറി തരൂ എന്നായി അഗ്നിഹോത്രി. അത് കേട്ട മാത്രയിൽ അന്തർജനം കറി കൊണ്ടുവന്ന് കുനിഞ്ഞ് ഭർത്താവിനെ വിളമ്പിക്കൊടുത്തു. പക്ഷേ കുനിഞ്ഞിട്ട് പിന്നെ നിവരാൻ പറ്റുന്നില്ല. അതൊന്നും ശ്രദ്ധിക്കാതെ കറിയില്ലാതെ തന്നെ നാരായണത്ത് ചോറ് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അഗ്നിഹോത്രി ക്ഷമാപണത്തോടെ നാരായണത്തിനോട് പറഞ്ഞു, എൻ്റെ ഭാര്യയ്ക്ക് നിവരാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ ചിരിച്ചുകൊണ്ട് നാരായണത്ത് പറഞ്ഞു, കുനിയേണ്ടിടത്ത് കുനിഞ്ഞാൽ നിവരേണ്ടിടത്ത് നിവരാൻ പറ്റും. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ അഗ്നിഹോത്രി ഭാര്യയോട് പറഞ്ഞ് നാരായണത്തിനെ വിളമ്പിക്കൊടുത്തു. എന്നിട്ട് നിവർന്നു കഴിഞ്ഞപ്പോൾ ആ കൂന് ശരിയായി. ഒരിക്കൽ നാരായണത്ത് ഭ്രാന്തൻ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുവാൻ വന്നു. ഇവിടത്തെ ശ്രീകോവിലിലെ ഇളകുന്ന വിഗ്രഹം കണ്ട് അദ്ദേഹം ആശ്ചര്യപ്പെട്ടു. നാരായണത്ത് ഭ്രാന്തൻ തന്ത്രിയെ വിളിച്ച് ഒരു ആണി കൊണ്ടുവരുവിച്ച് മന്ത്രങ്ങളോതി ആണി തറച്ച് വിഗ്രഹം ഉറപ്പിച്ചു. തുടർന്ന് ശ്രീരാമ ഭഗവാന്റെ വിഗ്രഹത്തിന് വലതുഭാഗത്ത് ശ്രീദേവിയെയും ഇടതുഭാഗത്ത് ഭൂമിദേവിയെയും പ്രതിഷ്ഠിച്ചു. ആണി തറക്കപ്പെട്ട ഭാഗം ഇപ്പോഴും ആ വിഗ്രഹത്തിൽ കാണാം. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വയംഭൂവായ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് നാരായണത്ത് ഭ്രാന്തനാണെന്ന് പറയപ്പെടുന്നു. ബ്രാഹ്മണ തന്ത്രികൾ പ്രതിഷ്ഠിച്ചിരുന്ന വിഗ്രഹം പലതവണയായി ഇളകിപ്പോകുകയും വീണ്ടും വീണ്ടും ഉറപ്പിക്കുകയും ചെയ്തു വരുന്ന വേളയിൽ ദേവപ്രശ്നം വെക്കുകയും നാരായണത്ത് ഭ്രാന്തന് മാത്രമേ വിഗ്രഹം ഉറപ്പിക്കാൻ സാധിക്കൂ എന്ന് തെളിയുകയും ചെയ്തു. ക്ഷേത്രഭാരവാഹികൾ അങ്ങനെ നാരായണത്തിനെ വരുത്തി. നാരായണത്തിൻ്റെ മുഷിഞ്ഞ വസ്ത്രവും ഭാണ്ഡവും താംബൂല ചർവണവും കണ്ടപ്പോൾ ഭാരവാഹികൾക്ക് ഇഷ്ടക്കേട് തോന്നിയെങ്കിലും ദേവപ്രശ്നമാണല്ലോ, ചെയ്തേ പറ്റൂ എന്ന് ചിന്തിച്ചു. നാരായണത്ത് അങ്ങനെ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിന് പലവരും ശ്രമിച്ചെങ്കിലും വിഗ്രഹം ഇളകിപ്പോരുകയായിരുന്നു. അപ്പോൾ താംബൂല ചർവണം നടത്തിക്കൊണ്ടിരുന്ന അദ്ദേഹം
ഇരിക്കട പുലിയാടി മോനെ അവിടെ എന്ന് പറഞ്ഞ് വായിലെ താമ്പൂലം മുഴുവൻ പീഠത്തിലേക്ക് മുറുക്കിത്തുപ്പി വിഗ്രഹം ഉറപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഈ സ്ഥലത്തിൻ്റെ ആദ്യ പേര് താമ്പൂലപ്പുഴ എന്നായിരുന്നു എന്നും അതിലോപിച്ച് അമ്പലപ്പുഴ ആയതാണെന്നും ഐതിഹ്യമുണ്ട്. നാരായണത്ത് ഭ്രാന്തൻ്റെ സഹോദരിയായ കാരക്കലമ്മയുമായി ബന്ധപ്പെട്ട നാരായണത്ത് ഭ്രാന്തൻ കഥകൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാരക്കലമ്മയുടെ കഥ പറയുമ്പോൾ കേൾക്കാം. എല്ലാവർക്കും ഗുഡ് ബൈ.